മാറ്റിനിയുടെ ഒരു പുതിയ പ്രോഗ്രാമാണ് സംവിധായകരിലൂടെ എന്നുള്ളത് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംവിധായകനെ കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ പേര് ജി അരവിന്ദൻ എന്നാണ് ജി അരവിന്ദനെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് നമ്മൾ ചെറുതായിട്ട് സംസാരിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്താണ് പാരൽ സിനിമ അല്ലെങ്കിൽ സമാന്തര സിനിമ നിലവിലുള്ള കൊമേഴ്ഷ്യൽ സിനിമകളുടെ ഒരു പാറ്റേണിനെ മാറ്റിക്കൊണ്ട് അന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത് എഴുപത് കാലഘട്ടങ്ങളിൽ വളരെ ശക്തമായിട്ട് വന്നിട്ടുള്ള ഒരു ഒരു തരംഗമായിരുന്നു പാരൽ സിനിമ അതിത്രേ ഉള്ളൂ നമ്മൾ റിയലിസ്റ്റിക് സിനിമ എന്ന് പറയാം അല്ലെങ്കിൽ വളരെ നാടകീയമായിട്ടുള്ള സിനിമകളും അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ നിന്നും മനുഷ്യ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസിനെ കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് കടന്നു പോകുന്ന ഭയങ്കര ആയിട്ടുള്ള റിയലിസ്റ്റിക് സിനിമകൾ ഇത് കടന്നു വരാനുള്ള ഒരു കാരണം ലോകം മുഴുവൻ ഈ മാറ്റം ആ സമയത്തുണ്ടായിട്ട് ഉണ്ടായിട്ടാണ് ഉണ്ടായിട്ടുണ്ട് അപ്പം ഇറ്റലിയിലുണ്ടായിട്ടുള്ള ന്യൂ റിയലിസം ഇറ്റാലിയൻ നിയോ റിയലിസം ജപ്പാൻ സിനിമയിൽ ജപ്പാൻ അവിടെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ സിനിമകളിൽ മാത്രമല്ല എല്ലാ കലാരൂപങ്ങളിലെയും അത് ഉണ്ടായിട്ടുണ്ട് ആർട്ടിൽ അത് കടന്നു വന്നിട്ടുണ്ട് ഇപ്പോൾ ഇറ്റാലിയൻ സിനിമകളിൽ ന്യൂ റിയലിസ്റ്റിക് സിനിമകൾ ഉണ്ടായിട്ടുണ്ട് ജപ്പാന് അങ്ങനെ പല രാജ്യങ്ങളിൽ നിന്നും അത് പതുക്കെ ഇന്ത്യയിലേക്കും കടന്നു വന്നുള്ളതാണ് അപ്പോൾ ഇത് ഫസ്റ്റ് ഇതിൻ്റെ സ്വാധീനം ഉണ്ടാകുന്നത് വെസ്റ്റ് ബംഗാളിലാണ് ബംഗാളി സിനിമകളിലാണ് ഇപ്പോൾ സത്യത്ത് റായ് ഋതി കട്ടക്ക് പോലെയുള്ള ഡയറക്ടേഴ്സ് ഇനി ഈ റിയലിസ്റ്റിക് സിനിമയുടെ അല്ലെങ്കിൽ പാരലൽ സിനിമയുടെ വക്താക്കളായിരുന്നു അത് പിന്നീട് മലയാള സിനിമയിൽ ശക്തമായി കൊണ്ടുവന്നിട്ടുള്ളത് അടൂർ ഗോപാലകൃഷ്ണനെ പോലെയുള്ള ഡയറക്ടേഴ്സാണ് ഇവരൊക്കെ ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പാസ് ഔട്ടായി സിനിമയുടെ ഇൻ്റർനാഷണൽ സിനിമകളെ പറ്റിയൊക്കെ പഠിച്ച് അതിനനുസൃതമായിട്ടുള്ള സിനിമകൾ ഒരു അക്കാദമിക് ലെവലിൽ സിനിമയെ കണ്ട് ആ രീതിയിലുള്ള സിനിമകൾ ചെയ്ത് തുടങ്ങിയിട്ടുള്ള തുടങ്ങിയ ആൾക്കാരാണ് നമ്മളിതിനെ ആർട്ട് സിനിമ അവാർഡ് സിനിമ എന്നൊക്കെ പൊതുവേ പറയും ആൾക്കാർ അങ്ങനെ പാരൽ സിനിമയുടെ ഒരു വക്താവായിരുന്നു ജി അരവിന്ദൻ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ കോട്ടയം ജില്ലയിലാണ് ജനിക്കുന്നത് അന്ന് കേരള സംസ്ഥാനം രൂപീകൃതമായിട്ടില്ല അന്ന് തിരുവിതാംകൂറിൻ്റെ അണ്ടറിലാണ് കോട്ടയം അദ്ദേഹം പിന്നീട് അദ്ദേഹത്തിൻ്റെ സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം തിരുവനന്തപുരത്താണ് കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞത് പിന്നീട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഉപജീവന മാർഗം ആസ ഒരു കാർട്ടൂണിസ്റ്റ് എന്നുള്ള രീതിയിലാണ് ആരംഭിക്കുന്നത് മാതൃഭൂമിയിലെ ഒരു കാർട്ടൂണിസ്റ്റ് ആയിരുന്നു അദ്ദേഹം ചെറിയ മനുഷ്യനും വലിയ എന്ന് പറയുന്ന ഒരു കാർട്ടൂണിസ്റ്റ് കോളം വളരെ പ്രശസ്തമായിരുന്നു അന്ന് അത് അദ്ദേഹത്തിൻ്റെ ആയിരുന്നു പിന്നീട് അദ്ദേഹം ഈ പറയുന്ന പോലെ അദ്ദേഹം ഒരു ഈ പറയുന്ന പോലെ ഡയറക്ടർ മാത്രമല്ല എഴുത്തുകാരനായിരുന്നു കാർട്ടൂണിസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് ജി അരവിന്ദ്രൻ്റെ ആദ്യ സിനിമ പുറത്തിറങ്ങുന്നത് ഉത്തരായനം അതിന് ആവശ്യത്തെ ഏറ്റവും മികച്ച ഫിലിമിനുള്ള നാഷണൽ അവാർഡ് ലഭിച്ചിട്ടുണ്ട് പക്ഷേ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഉത്തരായനത്തെക്കുറിച്ചല്ല ചിദംബരം എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചാണ് കാരണം എനിക്ക് വ്യക്തിപരമായിട്ട് ഏറ്റവും ഇഷ്ടമുള്ള ജി അരവിന്ദ്രന്റെ സിനിമ ചിദംബരമാണ് ഞാൻ അവിചാരിതമായിട്ടാണ് ചിദംബരം കാണുന്നത് നമ്മൾ ഒരു സിനിമ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ എറണാകുളത്ത് വന്നതിന് ശേഷം ഒരുപാട് ഇന്റർനാഷണൽ സിനിമകളെ പറ്റി ചർച്ച ചെയ്തിട്ടുണ്ട് സിനിമകൾ കാണാൻ ശ്രമിച്ചിട്ടുണ്ട് അതിനൊക്കെ ഇടയിലാണ് മലയാള സിനിമയുടെ പഴയ ഈ പറയുന്ന ജി അരവിന്ദ സിനിമ കാണാനിടയായത് അപ്പോൾ ആദ്യം ഈ പറയുന്ന പോലെ ഒരു ആർട്ട് സിനിമ കാണുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ നമ്മൾ ആദ്യ സിനിമ കാണുമ്പോൾ ഉണ്ടാവുമല്ലോ പക്ഷേ ആ സിനിമ അവസാനിക്കുമ്പോൾ നമ്മളത് കണ്ടു തീരുമ്പോൾ അറിയാതെ ആ സിനിമ നമ്മളുടെ ഉള്ളിൽ ഒരു ആ സിനിമ പറയാൻ ഉദ്ദേശിച്ചിരുന്ന കുറ്റബോധം എന്ന് പറയുന്ന ഇമോഷൻ വല്ലാതെ നമ്മളുടെ ഉള്ളിലേക്കും പകർന്നു തരുന്നതായിട്ട് എനിക്ക് തോന്നി ആ സിനിമ ആ സിനിമ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കാം രണ്ടാമത് ആ സിനിമയിലെ കഥാപാത്രങ്ങളുടെ അഭിനയ രീതിയാണെങ്കിലും അവരുടെ പെരുമാറ്റങ്ങളും ഒക്കെയും നമ്മൾ വരെ കൺ മലയാള സിനിമയിൽ കണ്ടുകൊണ്ടിരുന്ന ഒരു രീതിയിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് ഭയങ്കരമായിട്ടുള്ള റിയലിസ്റ്റിക് ആയിട്ടായിരുന്നു ഒരു നാച്ചുറൽ നാച്ചുറലായിട്ട് നമ്മളൊക്കെ എങ്ങനെയാണ് പെരുമാറുന്നത് ആ രീതിയിൽ തന്നെ ആൾക്കാർ പെരുമാറുകയും സംസാരിക്കുകയും അവരുടെ പെരുമാറ്റവും അവരുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നതൊക്കെ വളരെ നാച്ചുറലായിട്ട് ആയിരുന്നു എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത് അപ്പോൾ ഈ സിനിമ പറയുന്നതും അതുതന്നെയാണ് കുറ്റബോധം ഈ സിനിമ നടക്കുന്നത് തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെയും ഒരു അതിർത്തി ഗ്രാമത്തിലാണ് അവിടെയുള്ള ഒരു ഫാമിലെ ജോലിക്കാരനാണ് ശ്രീനിവാസൻ ആ ശ്രീനിവാസൻ കല്യാണം കഴിച്ചുകൊണ്ട് വരുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് സ്മിത പാട്ടീൽ അപ്പോൾ സിനിമ തുടങ്ങുമ്പോൾ ശ്രീനിവാസൻ കല്യാണം കഴിക്കാൻ പോകുന്നതായിട്ടാണ് അപ്പം അങ്ങനെ നാട്ടിൽ പോകുന്നു അദ്ദേഹം മുനിയാണ്ടി എന്ന് പറയുന്ന കഥാപാത്രം ശിവകാമിയെ കല്യാണം കഴിച്ചുകൊണ്ട് തിരിച്ചു വരുന്നു ഇപ്പം ഈ സിനിമ ചർച്ച ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരു ഫാമിലി സാധാരണക്കാരനായിട്ടുള്ള ഒരു തമിഴനായിട്ടുള്ള ഒരു ജോലിക്കാരനും അതിൻ്റെ മേലുദ്യോഗസ്ഥനും തമ്മിലുള്ള ബന്ധം ഒരു മേലുദ്യോഗസ്ഥൻ എങ്ങനെയാണ് ഒരു താഴെ താഴെക്കടയിലുള്ള ഒരു ജോലിക്കാരനെ കാണുന്നു എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഒരു മുതലാളിത്ത വ്യവസ്ഥയോ അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥൻ്റെ ധാഷ്ട്യമോ പിന്നെ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ആ സിനിമ ചർച്ച ചെയ്യുന്നുണ്ട് അതവിടെ നിൽക്കട്ടെ ഇതിലെ മറ്റൊരു കഥാപാത്രം കൈകാര്യം ചെയ്യുന്നത് ഭരത് ഗോപിയാണ് ഭരത് ഗോപി ഒരു മലയാളിയായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ തന്നെയാണെങ്കിലും ഒരു താഴെക്കടയിലുള്ള മുനിയാണ്ടിയോട് വളരെ സ്നേഹമായിട്ടാണ് അദ്ദേഹം പെരുമാറുന്നത് അതായത് ഈ പറയുന്ന മനുഷ്യരിലുള്ള ഈ പറയുന്ന തട്ടുകളുണ്ടല്ലോ ഈ തട്ടുകളെ പറ്റി ഒന്നും അധികം ചിന്തിക്കാതെ എല്ലാവരെയും സ്നേഹപൂർവ്വം ചേർത്ത് പിടിക്കുന്ന ഒരു മനുഷ്യനായിട്ട് ഒരു നല്ല മനുഷ്യനായിട്ടാണ് ഭരത് ഗോപിയെ കാണിക്കുന്നത് ഈ ഭരത് ഗോപി ചെയ്യുന്ന ശങ്കരെന്നു പറയുന്ന കഥാപാത്രവും ശിവഗാമിയും തമ്മിലുണ്ടാവുന്ന ഒരു ബന്ധം ആ ബന്ധം ഒരു മുനിയാണ്ടി എന്ന് പറയുന്ന കഥാപാത്രത്തിന് സഹിക്കാവുന്നതിനും അപ്പുറമാകുമ്പോൾ മുനിയാണ്ടി ആത്മഹത്യ ചെയ്യുന്നിടത്താണ് ശരിക്കും ഈ സിനിമയുടെ പിന്നെ ഒരു അത്ഭുതം ആരംഭിക്കുന്നത് എന്നെ അത്ഭുതപ്പെടുത്തിയത് ഈ പറയുന്ന ശങ്കരൻ എന്നു പറയുന്ന കഥാപാത്രം താൻ മൂലമാണ് മുനിയാണ്ടി മരിക്കേണ്ടി വരുന്നത് എന്ന തിരിച്ചറിവിൽ നിന്ന് അദ്ദേഹത്തിനുണ്ടാകുന്ന ഒരു കുറ്റബോധം ആ കുറ്റബോധത്തെ എങ്ങനെയാണ് ജി അരവിന്ദൻ സ്ക്രീനിൽ പകർത്തിയിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ് ആ സിനിമയുടെ ഏറ്റവും വലിയ മിക്ക സ്വാഭാവികമായിട്ടും കുറ്റബോധത്തിലേക്ക് കിടക്കുന്ന ഒരാൾ ആദ്യം എത്തപ്പെടുന്നത് മദ്യത്തിലേക്കാണ് അല്ലേ അതുപോലെ മദ്യപിക്കുന്നു തൻ്റെ കൂട്ടുകാരുടെ അടുത്ത് പോകുന്നു വിഷമിച്ചിരിക്കുന്നു ഒന്നിലും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല അങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ അവസ്ഥയിൽ എവിടെയും അദ്ദേഹത്തിനൊരു മാനസികമായിട്ടുള്ള ഒരു സമാധാനം കിട്ടുന്നില്ല എന്നടത്ത് നിന്ന് അദ്ദേഹം സുഹൃത്തായിട്ടുള്ള ഒരു ഡോക്ടറുടെ അടുത്ത് പോവുകയും ആ ഡോക്ടർ പല രീതികൾ കൊടുക്കുന്നു മനസമാധാനത്തിന് വേണ്ടി ആ കുറ്റബോധം പോകാൻ വേണ്ടിയിട്ട് പിന്നീട് അദ്ദേഹം സ്പിരിച്വാലിറ്റിയിലേക്ക് പതിയെ കടക്കുകയാണ് എല്ലാവരും സ്വാഭാവികമായിട്ടും ഈ പറയുന്ന മാനസിക വിഷമം മാറാൻ വേണ്ടി അവസാനം ചെന്നെത്തുന്ന ഒരു സ്പിരിച്വാലിറ്റി സ്പിരിച്വാലിറ്റി അവസാനം ഏതൊരാളെപ്പോലെയും ശങ്കരൻ ചെന്നെത്തുന്നത് ദൈവത്തിൻ്റെ അടുത്താണ് അപ്പോൾ അദ്ദേഹം ചിദംബരം അമ്പലത്തിലേക്ക് എത്തപ്പെടുകയാണ് ഈ സിനിമയുടെ തുടക്കത്തിൽ ശിവഗാമി ശങ്കരനെ കൊണ്ട് തൻ്റെ വീട്ടിലെ അഡ്രസ്സ് എഴുതിപ്പിക്കുമ്പോൾ ചിദംബരം വഴി എന്ന് എഴുതിക്കുന്നുണ്ട് അത് നേരത്തെ പറഞ്ഞു പോകുന്നുണ്ട് അപ്പം എന്തുകൊണ്ടോ ശങ്കരൻ ചിദംബരം അമ്പലത്തിലേക്ക് എത്തുന്നു ആ ചിദംബരം അമ്പലത്തിൽ തൻ്റെ ചെരുപ്പ് അഴിച്ചു വെച്ചിട്ട് അവിടെ ഇരിക്കുന്ന ഒരു സ്ത്രീയുടെ മുമ്പിൽ അഴിച്ചു വെച്ചിട്ട് അദ്ദേഹം അകത്തേക്ക് പോകുന്നു അവിടെ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന കുറ്റബോധം കൊണ്ടുണ്ടാകുന്ന വിഷമങ്ങളും കാര്യങ്ങളും പ്രാർത്ഥനയും ഒക്കെ കടന്നതിന് ശേഷം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം തിരിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒഴാണ് ആ ചെരുപ്പ് നോക്കുന്ന ആ സ്ത്രീയുടെ മുഖം അദ്ദേഹം കാണുന്നത് അത് ശിവഗാമിയായിരുന്നു അപ്പോൾ ശ്രീനിവാസൻ്റെ മുനിയാണ്ടി എന്ന് പറയുന്ന കഥാപാത്രം മരിച്ചതിന് ശേഷം നമ്മൾ ശിവഗാമിയെ കാണിക്കുന്നില്ല ശിവഗാമിയുടെ മുഖത്തൊരു വെട്ടിൻ്റെ പാടുണ്ട് അപ്പോൾ ഒരു പക്ഷേ ശ്രീനിവാസൻ്റെ കഥാപാത്രം അത്രത്തോളം ശിവഗാമിയെ സ്നേഹിച്ചത് കൊണ്ടാവാം അവരെ ഒന്ന് വെട്ടിയിട്ട് അല്ലെങ്കിൽ ആ രീതിയിലൊന്ന് ഉപദ്രവിച്ചിട്ട് ശേഷം കൊല്ലാൻ മനസ്സിലാത്തത് കൊണ്ട് അദ്ദേഹം സ്വയം ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അത് മനസ്സിലാക്കാൻ എന്ന് പറയുമ്പോഴും നമുക്കീ പറയുന്ന പോലെ അവിടെ വെച്ചിട്ട് ആ സിനിമ അവസാനിക്കുകയാണ് ശിവഗാമിയെ ശങ്കരൻ കാണുന്നത് വെച്ചിട്ട് എന്നതെടുത്ത് വെച്ചിട്ട് ആ സിനിമ അവസാനിക്കുകയാണ് അതാണ് ഈ റിയലിസ്റ്റിക് സിനിമകളുടെ അല്ലെങ്കിൽ ആർട്ട് ഫോ ആർട്ട് സിനിമകൾ എന്ന് പറയുന്ന സിനിമകളുടെ ഒരു പ്രത്യേകത ബാക്കി നമ്മൾ പ്രേക്ഷകർക്ക് വിട്ടുകൊടുക്കുക അപ്പം എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതാണ് അതിനുശേഷം അയാൾ ശിവഗാമിയെ കൂട്ടിക്കൊണ്ടു പോയെന്നോ കല്യാണം കഴിച്ചെന്നോ എന്ത് വേണമെങ്കിലും നമുക്ക് ചിന്തിച്ചെടുക്കാവുന്ന രീതിയിൽ ആ സിനിമ നിൽക്കുന്നത് അപ്പോൾ ഞാൻ ഈ അതോ ഞാൻ കണ്ടതോ ആയിട്ടുള്ള ഒരു കാഴ്ച ആയിരിക്കില്ല ഒരു പക്ഷേ പലരും ആ സിനിമയിൽ കണ്ടിട്ടുണ്ടാവുക അപ്പോൾ ഈ ഇങ്ങനെയുള്ള സിനിമകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കാണുന്നവനും ഓരോ രീതിയിൽ ഈ സിനിമയെ പ്രതിപാദിപ്പിക്കാൻ പറ്റും പക്ഷേ കോമൺലി ഈ സിനിമ എടുത്തു പറയുന്നത് ഗിൽട്ട് അല്ലെങ്കിൽ കുറ്റബോധം ഒരു മനുഷ്യനെ എങ്ങനെ കാർന്നു തിന്നുന്നു എന്നുള്ളതാണ് അപ്പോൾ ആ സിനിമയാണ് ആ കാര്യമാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത് അതെങ്ങനെ പ്രതിപാദിപ്പിക്കുന്നു അല്ലെങ്കിൽ ആ ഇമോഷനെ എങ്ങനെയാണ് അരവിന്ദൻ ഒരു സിനിമയിലേക്ക് കൊണ്ടുവന്നത് ആക്റ്റേഴ്സിനെ കൊണ്ട് അഭിനയിപ്പിച്ചത് ആക്ടേഴ്സിൻ്റെ ചലനങ്ങളെ അഭിനയ രീതിയും എങ്ങനെയാണ് അദ്ദേഹം ഒപ്പിയെടുത്തി എന്നുള്ളത് ഒപ്പിയെടുത്തത് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഞാനീ പറഞ്ഞത് എൻ്റെ രീതിയിലുള്ള കുറച്ച് അഭിപ്രായങ്ങളും എൻ്റെ കാഴ്ചപ്പാടുകളുമാണ് നിങ്ങൾക്ക് ഈ ഇത് ഈ സിനിമയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമാണ് എങ്കിൽ നിങ്ങളും ഇതിനെ പറ്റിയുള്ള കമൻ്റുകൾ പറയുക അപ്പോൾ നമ്മൾ അടുത്ത ഒരു ചർച്ചയിൽ നമ്മൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ പറഞ്ഞ ആ ഒരു വിഷനും കൂടെ ഷെയർ ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതായിരിക്കും ഇപ്പോൾ ജെ അരവിന്ദൻ്റെ ഇനിയും ഒരുപാട് സിനിമകളുണ്ട് ഇനിയും അദ്ദേഹത്തെ പറ്റി ഒരുപാട് പറയാനുണ്ട് എന്നാലും വളരെ ചെറിയ രീതിയിൽ ഞാനന്ന് പറഞ്ഞതാണ് അപ്പോൾ അടുത്തൊരു എപ്പിസോഡിൽ മറ്റൊരു സംവിധായകനും അദ്ദേഹത്തിൻ്റെ സിനിമകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം